നമസ്കാരം. ഭാരത് നിലയിലേക്ക് സ്വാഗതം. സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകിയതിനെതിരെ ഹർജി നൽകുമെന്ന് പരാതിക്കാരി. നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്നും നീതി കിട്ടും വരെ പോരാടുമെന്നും യുവതി പറയുന്നു. ആറ് കേസിലും ഹർജി നൽകുമെന്നാണ് പരാതിക്കാരി ഇപ്പോൾ പറയുന്നത്. ഉമ്മൻചാണ്ടിക്കെതിരെ തുടർ നടപടിക്കില്ലെന്നും പ്രായവും രോഗവും പരിഗണിച്ചാണ് തീരുമാനമെന്നുമായിരുന്നു പരാതിക്കാരി നേരത്തെ പ്രതികരിച്ചത്. ഉമ്മൻചാണ്ടി, കെ സി വേണുഗോപാൽ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, എ പി അനിൽകുമാർ, എ പി അബ്ദുള്ളക്കുട്ടി എന്നിവർക്കെതിരെയായിരുന്നു യുവതിയുടെ പീഡന പരാതി. ഉമ്മൻചാണ്ടിക്കും മുൻ കോൺഗ്രസ് നേതാവും ഇപ്പോൾ ബി ജെ പി നേതാവുമായ എ പി അബ്ദുള്ളക്കുട്ടിക്കാണ് ഇന്ന് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. സി ബി ഐ മറ്റുള്ളവർക്ക് നേരത്തെ ക്ലീൻ ചിറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഉമ്മൻചാണ്ടിയെ രാഷ്ട്രീയമായി കൊടുക്കാൻ സി പി എം നനഞ്ഞ തന്ത്രം ഒടുവിൽ പരാജയപ്പെട്ട് പൊളിയുകയാണ്. സോളാർ പീഡന കേസിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് ക്ലീൻ ചിറ്റ് നൽകുന്ന സി ബി ഐയുടെ തീരുമാനം വന്നതിനു ശേഷം വീണ്ടും വാക്കുമാറുകയാണ് പരാതിക്കാരി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ തെളിവില്ലെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതി മുമ്പാകെ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ഉമ്മൻചാണ്ടിക്കെതിരായ പരാതി വ്യാജമാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടാണ് സമർപ്പിച്ചത്. സോളാർ വിവാദ നായിക സരിതായസ് നായരാണ് ഉമ്മൻചാണ്ടിക്കെതിരെ വ്യാജ പരാതി ഉന്നയിച്ചത്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ കൂടാതെ എ പി അബ്ദുള്ളക്കുട്ടിക്കും സി ബി ഐയുടെ ക്ലീൻ ചിറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബി ജെ പി നേതാവ് കൂടിയാണ് അബ്ദുള്ളക്കുട്ടി. ഇത് സംബന്ധിച്ച് തിരുവനന്തപുരം സി ജെ എം കോടതിയിൽ സി ബി ഐ റിപ്പോർട്ട് നൽകി. ഇതോടെ സർക്കാർ കൈമാറിയ എല്ലാ കേസിലെയും പ്രതികളെ സി ബി ഐ കുറ്റവിമുക്തരാക്കി. ഉമ്മൻചാണ്ടിക്കെതിരെ ശാസ്ത്രീയ പരിശോധനകൾ അടക്കം നടത്തിയ ശേഷമാണ് തെളിവില്ലെന്ന് കണ്ടെത്തിയിട്ടുള്ളത്. ഈ വിഷയത്തിൽ പരാതിക്കാരി അന്നേ ദിവസം ധരിച്ച സാരി പോലും അന്വേഷണ വിധേയമാക്കിയിരുന്നു. ഇതിനൊടുവിലാണ് കേസ് വ്യാജമാണെന്ന് വ്യക്തമായതും. പ്രകൃതി വിരുദ്ധ ബന്ധം നടത്തിയെന്ന് സരിത ആരോപിക്കുന്ന ദിവസം ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൌസിൽ പോലും ഇല്ലായിരുന്നുവെന്നും സി ബി ഐ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരാതി വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു. പിണറായി സർക്കാർ രാഷ്ട്രീയമായി ഉപയോഗിച്ച വിവാദം പിന്നീട് കേരള പോലീസ് അന്വേഷിച്ചിട്ടും തെളിവ് കണ്ടെത്തിയിട്ടില്ല. തുടർന്ന് സി ബി ഐക്ക് വിടുകയാണ് ചെയ്തത്. സി ബി ഐ അന്വേഷണത്തിന്റെ ഭാഗമായി നൂറോളം പേരിൽ നിന്നും മൊഴിയെടുത്തിരുന്നു. കൂടാതെ ശാസ്ത്രീയ പരിശോധനകളും നടത്തി. ഇതിൽ നിന്നെല്ലാം പരാതി വ്യാജമാണെന്ന് തെളിയുകയും ചെയ്തു. വൻ വിവാദമായ സോളാർ പീഡന കേസിൽ ആറു കേസുകളാണ് സി ബി ഐ രജിസ്റ്റർ ചെയ്തിരുന്നത്. ഉമ്മൻചാണ്ടി ക്ലിഫ് ഹൌസിൽ വെച്ച് പരാതിക്കാരിയെ പീഡിപ്പിച്ചുവെന്നായിരുന്നു ആരോപണം. എന്നാൽ ഇത് വസ്തുതകളില്ലാത്ത ആരോപണമാണെന്ന് സി ബി ഐ കണ്ടെത്തിയിരുന്നു. തിരുവനന്തപുരം മാസ്കോട്ട് ഹോട്ടലിൽ വെച്ച് അബ്ദുള്ളക്കുട്ടി പീഡിപ്പിച്ചു എന്നായിരുന്നു മറ്റൊരു ആരോപണം. സോളാർ പീഡനത്തിൽ ആദ്യം രജിസ്റ്റർ ചെയ്ത കേസും ഇതുതന്നെയാണ്. എന്നാൽ ഈ ആരോപണത്തിലും തെളിവുകളില്ലെന്ന് സി ബി ഐ കോടതി അറിയിച്ചു കഴിഞ്ഞു. കേസിൽ നേരത്തെ ഹൈബി ഈഡൻ, അടൂർ പ്രകാശ്, എ പി അനിൽകുമാർ, കെ സി വേണുഗോപാൽ എന്നിവർക്ക് സി ബി ഐ ക്ലീൻ ചിറ്റ് നൽകിയിരുന്നു. മൂന്ന് തവണ മൂന്ന് സ്ഥലങ്ങളിൽ വെച്ച് കെ സി വേണുഗോപാൽ പീഡിപ്പിച്ചുവെന്നും അതിനുശേഷം വൈദ്യസഹായം തേടിയെന്നുമായിരുന്നു പരാതിക്കാരിയുടെ ആരോപണം. അക്കാര്യം സി ബി ഐ വിശദമായി അന്വേഷിച്ചു. എന്നാൽ പീഡന ആരോപണത്തിൽ ഒരു തെളിവും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് സി ബി ഐ വ്യക്തമാക്കുന്നത്. അതേസമയം രണ്ടു തവണ ഇവർ നേരിട്ട് കണ്ടിട്ടുണ്ടെന്നും സി ബി ഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ആരോപിക്കപ്പെട്ട പോലെ പീഡനം നടന്നു എന്ന് തെളിയിക്കാനുള്ള ഒരു തെളിവ് ലഭിച്ചിട്ടില്ലെന്നും സി ബി ഐ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സോളാർ തട്ടിപ്പ് വിവാദങ്ങൾക്ക് പിന്നാലെ വലിയ രാഷ്ട്രീയ ബോംബായാണ് പീഡന വിവാദം ഉയർന്നത്. പരാതിയിൽ ആദ്യം കേസെടുത്തത് ക്രൈംബ്രാഞ്ച് ആയിരുന്നു. പ്രത്യേക സംഘത്തെ വെച്ചുള്ള അന്വേഷണം തെളിവൊന്നുമില്ലാതെ ഇഴയുന്നതിനിടയിലാണ് പിണറായി സർക്കാർ കേസ് സി ബി ഐക്ക് കൈമാറിയത്. എന്നാൽ പീഡന കേസിൽ തെളിവില്ലെന്ന് കണ്ടെത്തിയാണ് അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, എ പി അനിൽകുമാർ, കെ സി വേണുഗോപാൽ എന്നിവർക്ക് സി ബി ഐ നേരത്തെ ക്ലീൻ ചിറ്റ് നൽകിയത്.